ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളുടെ വീഡിയോ ആയിട്ടാണ് അപ്പം ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് എല്ലാ കൂട്ടുകാരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പം വീഡിയോ കാണാൻ തുടങ്ങുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കണം കേട്ടോ അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഷെയറും കൂടി ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതാ രാവിലെ തന്നെ ഒരു അഞ്ചരയ്ക്ക് നീച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നേച്ചി വന്നിട്ട് വേഗം ചായക്കുള്ള വെള്ളം ഗ്യാസുമ വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് അടുപ്പിലെ വെണ്ണീരൊക്കെ ഒന്ന് വാരി എടുക്കുകയാണ് അപ്പൊ അടുപ്പിലെ വെണ്ണീര് ഞാൻ ദിവസം ഒന്നും വാരലില്ല കേട്ടോ അതെന്താന്ന് വെച്ചാൽ എന്നൊന്നും ഉണ്ടാവില്ല എന്താ വച്ചാ പണ്ടൊക്കെ റബ്ബറിന്റെ വർഗന്നെ കത്തിച്ചിരുന്നട്ടോ റബ്ബർ വർഗ്ഗ് കത്തിക്കുകയാണെങ്കിൽ നല്ലോണം ചാരം ഉണ്ടാവും കേട്ടോ വെണ്ണീര് ഉണ്ടാവും വാരാൻ ഇപ്പൊ പല പല വർഗല്ലേ നമ്മൾ വാങ്ങണ വറഗൊക്കെ എന്ന് പറഞ്ഞാല് മരമില്ലെന്നൊക്കെ അങ്ങനെയൊക്കെ വാങ്ങിക്കണേ പല മരത്തിന്റെ വറകുമാവൂലേ അപ്പൊ അതുകൊണ്ടിരിക്കും കുറവാണ് ഇപ്പൊ എന്തായാലും വെണ്ണീര് പണ്ടൊക്കെ കരിക്കട്ട പോലെയൊക്കെ കടന്നിരുന്നു കരിയൊക്കെ കുത്തിപ്പൊട്ടിച്ച് പാത്രമൊക്കെ കഴുകിയിരുന്നു അപ്പൊ അതിനൊന്നും കിട്ടൂലട്ടോ അതുപോലെ അത് കഴിഞ്ഞിട്ട് പിന്നെ വെണ്ണീര് കൊണ്ട് കഴുകിരുന്നു അപ്പൊ വെണ്ണീരും ഇല്ല ഇപ്പൊ നമ്മള് സാദാ എന്താ പറയാ എഗ്സോ ഇട്ടിട്ട് കഴുകിയാലും അല്ലെങ്കിൽ പിന്നെ സബീന പൊടി ഇട്ടിട്ട് കഴുകുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യുക പിന്നെ നമ്മൾ അലുമിനിയത്തിന്റെ പാത്രം നല്ലോണം വെട്ടി തിളങ്ങണം എന്നുണ്ടെങ്കിൽ സോപ്പ് ഇട്ടിട്ട് വരച്ചാൽ മതി കേട്ടോ അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുകൊണ്ടും നല്ല അടിപൊളി റിസൾട്ട് തന്നെ കിട്ടും അലുമിനിയത്തിന്റെ പാത്രം ആട്ടോ അല്ലാതെ സ്റ്റീലിൻ്റെതല്ല അലുമിനിയത്തിന്റെ പാത്രം കുളി സോപ്പ് മാത്രം ഇട്ടിട്ട് വരച്ചാൽ തന്നെ നല്ല നിറം കിട്ടും അതിൽക്കൂടെ കുറച്ച് കരിയും കൂടിയും കുത്തി പൊട്ടിച്ച് കൂട്ടിയിട്ട് ഒരക്കുകയാണെങ്കിൽ നല്ല നിറം കിട്ടും കേട്ടോ ഞാൻ കുറച്ച് ആൾക്കാരോടൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഓരോ അതേപോലെ ചെയ്ത് നോക്കിയിട്ട് നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് അപ്പം ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യണം എന്ന് എപ്പോഴും വിചാരിക്കും ചെയ്യണ്ടട്ടെ എന്തായാലും അപ്പൊ അറിയാത്തവരെന്തായാലും ഒന്ന് പരീക്ഷിച്ചു നോക്കുകയുണ്ടോ അപ്പൊ നടുപ്പിലെ വെണ്ണീരൊക്കെ വാരിയിട്ട് പിന്നെ അതൊന്നും ഒരതി കഴുകിട്ടോ ഒരുപാട് കരിയൊന്നുമില്ല ഇന്നാലും ജസ്റ്റ് ഒന്ന് ഒരതി ഇതൊക്കെ തലേ ദിവസം ചെയ്തു വെക്കാണെങ്കിൽ സുഖൊക്കെയാണ് ചില ദിവസമൊക്കെ ചെയ്തു വെക്കും ചില ദിവസം ചെയ്യൂലെന്ന് പറഞ്ഞില്ലേ അപ്പൊ ഇനി തീയൊക്കെ കത്തിക്കണമെങ്കിൽ വിറക് പുറത്താണ് കേട്ടോ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഈ ഒരു അടുപ്പിന്റെ ചോട്ടിൽ കൊണ്ടുവന്നെക്കലില്ല അപ്പൊ ഇന്ന് കുറച്ച് നേരത്തെയാണ് നീച്ചിട്ടുള്ളത് അപ്പൊ ഒത്തിരി നേരം വിളിക്കാതെ വാതില് തുറക്കൂല അപ്പൊ അച്ഛനെ ഏതായാലും നീക്കാനൊക്കെ ആയിട്ടുണ്ട് ആ ഒരു സമയത്ത് വേണം വിറകൊക്കെ എടുത്തുടന്നിട്ട് തീ കത്തിക്കാൻ ഇപ്പൊ വിറകും കുറവാണ് കേട്ടോ അപ്പൊ ഗ്യാസും ഞാൻ നല്ലോണം ഉപയോഗിക്കലുണ്ട് വിറക് തീരാനായിട്ടുണ്ട് ഇനിയിപ്പൊ എവിടെന്നേലൊക്കെ വാങ്ങിയിട്ട് വേണം ആദ്യമൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിരുന്നുട്ടോ ഇപ്രാവശ്യം ഇനിയിപ്പവിടെ നിന്ന് കൊണ്ടുവരാനൊന്നും ഉണ്ടാവൂല അമ്മ അവിടെ ഉണ്ടാക്കി വെക്കലുണ്ട് അങ്ങനെ കൊണ്ടുവരലൊക്കെ ഉണ്ട് അപ്പൊ ഈ പ്രാവശ്യം ഇനി എന്തായാലും വാങ്ങിയാൽ തന്നെ ഉണ്ടാവുകയുള്ളു അപ്പൊ ഏതായാലും ചായ ഒക്കെ തിളച്ചായാലും മധുരൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ രാവിലെ നീച്ചു കഴിഞ്ഞാൽ എപ്പോഴാണെങ്കിലും ഈ ഒരു ജനല് തുറന്നാലുള്ള ഒരു സമാധാനം കിട്ടട്ടോ എന്താ വച്ചാൽ ആകെ അടച്ചിട്ടിട്ട് ഒരു വിങ്ങലാവും അപ്പൊ ഇത് തുറക്കണോട് കൂടി നല്ലൊരു എന്താ കാറ്റും ഒരു തണുപ്പും ഒക്കെ വരും കേട്ടോ നല്ല സുഖമാണ് അപ്പൊ നീച്ചു ഉടനെ ഒക്കെ തുറക്കാൻ ഒക്കെ ഒരു പേടിയാണ് കഴിഞ്ഞൊരു കുറച്ച് സമയമൊക്കെ കഴിഞ്ഞ നേരം വിളിക്കാനാവുമ്പോ ഒന്ന് തുറന്നിടും കേട്ടോ അപ്പൊ അടുത്ത വീട്ടിൽ കൂടെ ഒക്കെ എല്ലാരും നീച്ചിട്ടുണ്ടാവും പക്ഷെ എന്നാലും ഒരു പേടിയാണ് പറഞ്ഞില്ലേ അപ്പൊ എന്തായാലും ഇനിയിപ്പൊ ചായക്കടി ഉണ്ടാക്കാൻ നിൽക്കുകയാണ് അപ്പൊ തീ കത്തിച്ചിട്ടില്ല കേട്ടോ ഇതുവരെ അപ്പൊ ചായക്ക് കടിയിൽ അരിപ്പൊടി നാളികേരം വെച്ചിട്ടുള്ളൊരു പത്തിരിയാണ് കേട്ടോ അപ്പൊ ഇതാ നാളികേരം ചിരകി അല്ലെങ്കിൽ പൂണ്ടെടുക്കുകയൊക്കെ ചെയ്താൽ മതി ഞാൻ ഏതായാലും ചിരകി പിന്നെ ഇല്ലേ അതൊരു രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട് ഇത് ഇരുന്നൂറ്റമ്പത് എം എല്ലിന്റെ കപ്പാണ് ഇനിയിപ്പോൾ ഇതുപോലത്തെ കപ്പില്ലെങ്കിൽ ഗ്ലാസ്സിന് ഇളന്നെടുത്താലും മതി രണ്ട് ഗ്ലാസ്സോ ഒന്നര ഗ്ലാസ്സോ അങ്ങനെയൊക്കെ ചെയ്താൽ മതി കേട്ടോ അപ്പം രണ്ട് കപ്പ് അരിപ്പൊടിക്ക് രണ്ട് കപ്പ് വെള്ളമാണ് എടുക്കലുള്ളത് അപ്പൊ ഓരോ പച്ചരിക്കും ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ വെള്ളത്തിന്റെ കുറേ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ ഏതായാലും അരിപ്പൊടി അവിടെ അളന്നെടുത്ത് പിന്നെ അതേ കപ്പിന് ഒരു കപ്പ് നാളികേരം ചിരകിയതും കൂടി എടുത്തിട്ടുണ്ട് അപ്പൊ നാളികേരം ചിരകുമ്പോൾ അതിന്റെ അടിയിത്ത് ആ ഭാഗം പെടാതെ നോക്കണം കേട്ടോ പൂണ്ടെടുക്കുകയാണെങ്കിൽ അടിഭാഗം ഒന്ന് ചെത്തി കളഞ്ഞാൽ മതി ചിരകി എടുക്കുകയാണെങ്കിൽ നല്ലോണം അടിയിൽ ചിരവാഞ്ഞാൽ മതി കേട്ടോ പിന്നെ അതിലേക്ക് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കുകയാണ് അപ്പൊ വെള്ളം ഓവറായിട്ടൊന്നും ഒഴിക്കേണ്ട അത് അരയാനുള്ള ഒരു വെള്ളം ഒഴിച്ചാൽ മതി പിന്നെ അത് നല്ലോണം അരഞ്ഞു കിട്ടണം കേട്ടോ നല്ല മശി പോലെ തന്നെ അരഞ്ഞോട്ടെ അപ്പൊ ഞാൻ നല്ലോണം ഒന്ന് അരച്ചെടുക്കണുണ്ട് അപ്പൊ ചെറിയ ജാറിലിട്ടിട്ടാണ് ഞാൻ അരക്കുന്നത് പിന്നെ ഇതില് നല്ല മൂർച്ചയാണ് കേട്ടോ അതുകൊണ്ടാണ് ഇതിലിട്ട് അരക്കുന്നത് അപ്പോൾ അതൊക്കെ അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഗ്യാസ് അടുപ്പം ഒരു പാത്രം വെച്ചുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അരച്ചിട്ടുള്ള ആ നാളികേരത്തിന്റെ കൂട്ടുണ്ടല്ലോ അതാണ് ഇട്ട് കൊടുത്തതാണ് അപ്പോൾ നാളികേരത്തിൽ പ്രത്യേകിച്ച് ഞാൻ വെറൊന്നും ഇട്ടിട്ടില്ല വെറും നാളികേരം വെള്ളവും കൂടിയും കൂട്ടിയിട്ടാണ് അരച്ചെടുത്തത് പിന്നെ അതിലേക്ക് ഞാന് വെള്ളമൊക്കെ അളന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ നേരത്തെ ആ ഒരു മഞ്ഞ കപ്പ് എടുത്തില്ല അതിന് രണ്ട് കപ്പ് വെള്ളം അളന്ന് വെച്ചിട്ടുണ്ടായിരുന്നു ആ വെള്ളം മുഴുവനായിട്ട് ഒതുക്കി ഒഴിച്ചിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തു പിന്നെ അതിലേക്ക് ഒരു ഇത്തിരി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കണുണ്ട് അപ്പൊ ഒരു നല്ലൊരു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പൊ ഇത് പത്തിരി തന്നെയാണ് പക്ഷെ നാളികേരം ചേർത്തിട്ടുള്ള ഒരു പത്തിരിയാണ് ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ് ആണ്ട്ടതിന് അപ്പൊ നമ്മള് പത്തിരിന്റെ പോലെ നൈസായി പരത്തേണ്ട ആവശ്യമൊന്നുമില്ല ഇത് എടുക്കാനും വളരെ എളുപ്പമാണ് അപ്പൊ ഏതായാലും അതൊക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒക്കെ ഇട്ട് കൊടുത്തില്ലേ അതൊക്കെ പാകമാണോ നോക്കുക അതിന് ശേഷം നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കുക അപ്പൊ തള വരുന്നോട് കൂടി തന്നെ നമ്മൾ ഈ ഒരു അരിപ്പൊടി എടുത്ത് വെച്ചിട്ടില്ലേ അത് ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ് അപ്പൊ ഇതൊക്കെ അളന്നെടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്കൊരു സുഖമാണ് കേട്ടോ ആ ഒരു സമയത്ത് തപ്പാന്ന് നിൽക്കണ്ടല്ലോ അപ്പൊ എന്നും ഒരേ പോലത്തെ ചായക്കടിയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ വലിയൊരു ഇഷ്ടം ഉണ്ടാവില്ലല്ലോ എല്ലാവർക്കും പലർക്കും പല ഇഷ്ടങ്ങളല്ലേ അപ്പൊ ഒന്ന് വെറൈറ്റി ഒക്കെ ആക്കിയിട്ടുണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പൊ ഇത് വെച്ചിട്ട് നൂൽപ്പുട്ട് ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ് നല്ലൊരു മയൊക്കെ ഉണ്ടാവും നമ്മൾ തേങ്ങാപ്പാലിൽ തേങ്ങാപ്പാലില് റവപ്പുമാവ് ഉണ്ടാക്കിയിരുന്നല്ലോ ആ വീഡിയോ കണ്ടോരുണ്ടോന്നറിയില്ല കണ്ടിട്ടുള്ളവർക്ക് അറിയാം അത് ഉണ്ടാക്കി നോക്കി ൊക്കും അറിയാം അതിൻ്റെ ടേസ്റ്റ് എന്താണെന്നുള്ളത് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അത് അപ്പോൾ അതേപോലെ തന്നെയാണ് ഇതും നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പം ഏതായാലും അത് ഞാനൊക്കെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഒന്ന് ആവി എടുക്കണം അപ്പോൾ ചെറിയ തീയിൽ അവിടെ അടച്ചു വെച്ചതാണ് അപ്പം ആ ഒരു സമയം കൊണ്ട് വേഗം തീയൊക്കെ കത്തിച്ചു കേട്ടോ അപ്പോൾ അച്ഛൻ നീച്ചിട്ടുണ്ട് അച്ച പല്ലൊക്കെ തേക്കൽ കഴിഞ്ഞ് ചായ കുടിക്കുകയാണ് അപ്പോൾ ആ ഒരു തക്കത്തിന് വേഗം വറകൊക്കെ എടുത്ത് വേഗം തീയൊക്കെ കത്തിച്ചു അപ്പം ഞാനിവിടെ പേപ്പർ വെച്ചിട്ടാണ് തീ കത്തിക്കലുള്ളത് ആദ്യം കോലക്കുടിയൊക്കെ കൊണ്ടുവന്നിച്ചിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു പേപ്പർ വെച്ച് കത്തിക്കൽ നല്ലൊരു സുഖമുള്ള പരിപാടിയാണ് അപ്പം പേപ്പർ വെച്ചിട്ടാണ് കത്തിക്കും അപ്പോൾ ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതാക്കണേ ഇതിൽ നല്ലോണം ആവിയൊക്കെ കയറിയിട്ടുണ്ട് നമ്മൾ പത്തിരിക്കൊക്കെ വാട്ടൂല അതേപോലെ തന്നെ അതിനുശേഷം ഗ്യാസൊക്കെ ഓഫാക്കി ഞാൻ വേറൊരു പാത്രത്തേക്ക് മാറ്റിയിട്ടുണ്ട് ഒരു പരന്ന പാത്രത്തേക്ക് മാറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊരു ഗ്ലാസ് വെച്ചിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാൻ കേട്ടോ അപ്പൊ കൈ വെച്ചിട്ട് നമുക്ക് കഴിയൂലല്ലോ നല്ല ചൂടായതല്ലേ നല്ല ചൂട് പറഞ്ഞാൽ തിളച്ചേക്ക് ഇട്ട് ചെയ്തതല്ലേ അപ്പൊ ഗ്ലാസ് വെച്ചിട്ട് നല്ലോണം ഒന്ന് അമർത്തി കുഴച്ചിട്ടുണ്ടെങ്കില് നല്ല മയവും കിട്ടും സുഖമാണ് കേട്ടോ ആ ചൂടോട് കൂടി തന്നെ കുഴച്ചെടുക്കാന് പിന്നെ അതൊരു ഉരുളിയാക്കിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട് അപ്പൊ അടച്ച് വെക്കണം അത് ഉണങ്ങാൻ സമയം എടുത്തിട്ടോ ആ മാവ് പിന്നെ അതാ വെള്ളമൊക്കെ ചൂടായപ്പോൾ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആ മാവ് അവിടെ ഇരിക്കുന്നുണ്ട് അതിപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല അത് കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യണം അപ്പം അതിൻ്റെ മുന്നേ ആയിട്ട് ഞാൻ അയ്ക്കൊരു ചമ്മന്തി ഉണ്ടാക്കുകയാണ് അപ്പം അതിക്ക് മുട്ടക്കറിയോ മുട്ട റോസ്റ്റൊക്കെ ആണെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് അപ്പം ഞാൻ ഉള്ളത് വെച്ചിട്ട് ഉണ്ടാക്കുകയാണ് അപ്പോൾ അതാകുന്നത് ഇന്ന് തക്കാളി ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അതും അതിക്കൊരു ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ തക്കാളി ചമ്മന്തി ഉണ്ടാക്കുന്ന റെസിപ്പി ഞാൻ ഒരുപാട് വീഡിയോയിൽ കാണിച്ചതാണ് എന്നാലും എല്ലാവരും ചോദിക്കലുണ്ട് അപ്പോൾ വെളുത്തുള്ളി ചെറിയുള്ളി ഇഞ്ചി പച്ചമുളക് സവോള ഇതൊക്കെ വാട്ടി പിന്നെ അതിലേക്ക് തക്കാളി രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ ഇട്ട് കൊടുക്കുക പിന്നെ പൊടികളായിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുക ഒരു ഇത്തിരി കായത്തിന്റെ പൊടി ചേർത്താൽ വേറൊരു ടേസ്റ്റാവും കേട്ടോ അപ്പം അത് ഏതായാലും അവിടെ ആക്കി വെച്ചിട്ടുണ്ട് ഇനി തണുത്തതിന് ശേഷം അരച്ചെടുക്കണം അപ്പം ഇതാക്കണമെങ്കിൽ ഇപ്പോൾ പത്തിരി ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ നാളികേരം അരിപ്പൊടിയും കൂട്ടിയിട്ടുള്ള ഒരു പത്തിരിയാണ് നല്ല ഒരു ടേസ്റ്റ് ഉള്ള പത്തിരിയാണ് കേട്ടോ അപ്പം ഇത് വലിയ ഉരുളിയാക്കിയിട്ട് പരത്തി എടുക്കയാണ് അപ്പൊ നമ്മളത് പരത്തുമ്പോൾ വലിയ ഷേപ്പും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പൊ പരത്തുമ്പോൾ നമുക്ക് തോന്നും എന്താപ്പത് ഇങ്ങനെ അതിന്റെ വക്കൊക്കെ പൊട്ടിയിട്ടാണല്ലോ ആരിക്കൊക്കെ ആകെ പൊട്ടി ഒരു സുഖമല്ലോന്നൊക്കെ തോന്നും പക്ഷെ അതിനൊരു ഐഡിയ ഉണ്ട് നമ്മൾ നല്ലോണം ഒന്ന് പരത്തിയെടുക്കുക കുറച്ചൊരു കട്ടിക്ക് വേണം പരത്തി എടുക്കാൻ അപ്പൊ വലിയ ഒരു എടുത്തിട്ട് നല്ലോണം വലുപ്പത്തിലാണ്ട് പരത്തി എടുക്കുക ഒരിത്തിരി കട്ടിയും വേണം കേട്ടോ അതിനുശേഷം ഒരു പാത്രം എടുത്തിട്ട് നമുക്ക് എത്രയാണോ വലുപ്പം വേണ്ടത് അത്രയും വലുപ്പത്തില് അതിങ്ങനെ കട്ട് ചെയ്തെടുക്കുക അപ്പൊ പാത്രം വെച്ച് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അരി അരികൊക്കെ നല്ല ഭംഗി ഉണ്ടാവുമല്ലോ കാണാൻ അപ്പൊ ഞാൻ ഇതേപോലത്തെ കറി പാത്രം എടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്തിട്ടാണ് ഇത് എടുക്കുന്നത് കേട്ടോ അപ്പൊ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും അപ്പൊ കൂട്ടുകാർ വിചാരിക്കുന്നുണ്ടാവും ഇതൊക്കെ റിസ്ക് അല്ലേ പരിപാടി പത്തിരി പ്രസ്സിൽ എന്താർത്തിയിട്ട് അങ്ങനെ ചെയ്താൽ പോരേ പത്തിരി പ്രസ്സിൽ അമർത്തിയാലും ഇതിന്റെ അരികൊക്കെ അങ്ങനെ ഒരു വിളിച്ച വരും കേട്ടോ അതെന്തായാലും വരും നാളികേരം ചേർത്തത് കൊണ്ടാണ് തോന്നണ അങ്ങനെ വരുന്നത് അല്ലെങ്കിൽ പിന്നെ നമ്മൾ സാധാരണ ഒരു പത്തിരി വരത്തുമ്പോ അങ്ങനെ ആവൂലല്ലോ അപ്പൊ നാളികേരം ചേർത്താല് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അതുകൊണ്ടാണ് നാളികേരം ചേർത്തിട്ടുള്ളത് എപ്പോഴും നമ്മൾ വെറും പൊടി വാട്ടി കുഴച്ച് അങ്ങനെ പത്തിരി ഉണ്ടാക്കലല്ലേ അപ്പൊ അതിന് ഒരു വ്യത്യസ്ത ആയിക്കോട്ടെ ചോദിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തത് അപ്പൊ നമ്മൾ ആ ഒരു വലിയ ഉരുള മാവ് എടുത്തിട്ട് ഇതേപോലെ മുറിച്ചെടുക്കുക വീണ്ടും ആ മാവ് കുഴച്ചിട്ട് വീണ്ടും പരത്തിയെടുക്കുക അങ്ങനെ അത് കട്ട് ചെയ്തെടുക്കുക ഈ ഒരു കനത്തിൽ വണട്ടെടുക്കാന് അയിലേറെ നൈസാക്കി പരത്തിയിട്ടുണ്ടെങ്കില് നല്ലോണം പൊള്ളപ്പ് വരില്ല പക്ഷെ ഒരു ഇത്തിരി കട്ടിക്കുകയാണെങ്കിൽ നല്ലോണം പൊള്ളയ്ക്കും അതാണ് അതിന്റെ ഒരു മാറ്റം എന്ന് പറയാനുള്ളത് പിന്നെതാ നമ്മളെ ചമ്മന്തിക്കുള്ള കൂട്ടൊക്കെ അവിടെ ഏകദേശം തണുത്തു തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോ അതൊന്ന് അരച്ചെടുക്കണം അപ്പോഴേക്ക് ഇതാക്കണ് പത്തിരിയൊക്കെ ഏകദേശം പരത്തി കഴിയാനായിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിന്റെ ഇടയ്ക്ക് തന്നെ ഞാൻ ചുട്ട് എടുക്കുകയാണ് ഈ ഒരു പാത്രത്തിലാണെങ്കിൽ മൂന്നെണ്ണം വെച്ചിട്ട് അങ്ങനെ ചൂടാട്ടോ അപ്പൊ അടുപ്പത്ത് ഏതായാലും ചോറാണ് പിന്നെ അടുപ്പത്തുനിന്ന് തന്നെ കുറെ സമയം വേണ്ടത് ചുട്ട് എടുക്കാൻ അപ്പം ഈയൊരു നോൺ സ്റ്റിക്കിന്റെ പാത്രത്തിലാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് ആയി ആയിക്കിട്ടോ പിന്നെ അടി ഒട്ടും കരിഞ്ഞ് പിടിക്കൂല അപ്പം അതുകൊണ്ട് പത്തിരി ചൂടാൻ എപ്പോഴും സുഖം ഈ ഒരു നോൺസ്റ്റിക്കിന്റെ പാത്രം തന്നെയാണ് അപ്പൊ മൂന്ന് പത്തിരി വെച്ചിട്ടൊക്കെ നട്ട് കൊടുത്താൽ പെട്ടെന്ന് പെട്ടെന്ന് ചുടലൊക്കെ കഴിയും അപ്പൊ നല്ലോണം പൊള്ളയ്ക്കുന്നുണ്ട് കേട്ടോ ഓരോന്നും നല്ലോണം പൊള്ളച്ച് വീർത്ത് വരുന്നുണ്ട് അപ്പൊ നമുക്കിത് മാറ്റാം കേട്ടോ ഒരുപാട് സമയമൊന്നും വെച്ച് വേവിക്കണ്ട എന്താ വെച്ചാൽ പൊടി നല്ലോണം വാട്ടി എടുത്തതല്ലേ അപ്പൊ അങ്ങനെ ഓരോന്നോ ഓരോന്നോ അങ്ങനെ ചുട്ട് എടുക്കുന്നുണ്ട് അപ്പൊ ചമ്മന്തി അവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ആദ്യം തന്നെ കറീന്റെ കാര്യമായിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് അവണെന്ന് ആവണത് വേണ്ടവർക്ക് കൊടുക്കാലോ അപ്പം അതിന്റെ പരിപാടിയൊക്കെ ഏകദേശം കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് നമ്മൾ അനുമോളും നീച്ചിട്ടുണ്ട് കേട്ടോ അനുട്ടിക്ക് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ ഒക്കെ പനിയും താടവീർ വീക്കം ഒക്കെയാണ് അപ്പം ഈ താടവീക്കം എന്നൊക്കെ പറഞ്ഞാൽ ഒരുവിധം എല്ലാവർക്കും അറിയണ്ടാവൂലേ പണ്ടൊക്കെ അതിന് മുണ്ടിനീര് എന്ന് പറയും കേട്ടോ അങ്ങനെ പറഞ്ഞാൽ ഇനി ആരേലും കേട്ടിട്ടുണ്ടോ കേട്ടിട്ടില്ലേന്നൊന്നും എനിക്കറിയില്ല പണ്ടുള്ളവരൊക്കെ മുണ്ടിനീര് അല്ലെങ്കിൽ മുണ്ടി മക്കളും അങ്ങനെ പറയും ഇപ്പൊ താടവീക്കം താടി വീക്കം അങ്ങനെയൊക്കെ പറയും നമ്മൾ അപ്പം എന്തായാലും ഒക്കെ അതാണ് അപ്പൊ നീച്ച് കഴിഞ്ഞ് പല്ലൊക്കെ തേച്ച് ചായ ഒക്കെ കുടിച്ചിരുന്നു അപ്പൊ തല മിന്നാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവന്ന് കടത്തിയതായിരുന്നു കേട്ടോ അപ്പൊ പിന്നെ അതിന് ഗുളിക കൊടുക്കാൻ മറന്നിരുന്നു അപ്പൊ ഗുളിക ഒക്കെ കൊടുത്ത് പിന്നെ ആ ഒരു വീങ്ങിയ ഭാഗത്ത് ഞാൻ മരുന്നൊക്കെ തേച്ച് കൊടുക്കാണ് കേട്ടോ അപ്പൊ എനിക്കൊക്കെ അത് ചെറുപ്പത്തിലുണ്ടിരുന്നു കേട്ടോ ചെറിയ കുട്ടികൾക്കാണ് ഇത് ഏറെ ഉണ്ടാവുക ഈ ഒരു പ്രായത്തിലുള്ള കുട്ടികൾക്കാണ് ഉണ്ടാവുക വലിയവർക്ക് ഉണ്ടായത് ഞാൻ അതുവരെ കേട്ടിട്ടില്ല അപ്പോൾ ഉള്ള മുഖം കണ്ടില്ലല്ലേ വീർത്തിരിക്കുന്നെ അപ്പോൾ വല്ല നീര് വെച്ച പോലെ പോലെ ഉണ്ട് കേട്ടോ അപ്പൊ നീർക്കെട്ടന്നെയാണ് എന്തായാലും ചെവി വേദനയ്ക്കുണ്ട് കഴുത്ത് വേദനയ്ക്കുണ്ട് പല്ല് വേദനയ്ക്കുണ്ട് ഒളാകെ കുടുങ്ങിയിട്ടുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ തലം പിന്നെയാണ് വേദന സഹിച്ചിട്ട് തോന്നുന്നത് അപ്പൊ പിന്നെ അവിടെ കൊണ്ടുവന്ന് കടത്തിയതാണ് അപ്പൊ ഇങ്ങനെ കിടക്കേനെ നീക്കേണ്ട നല്ലോണം റെസ്റ്റ് എടുക്കുക അവിടെ തന്നെ ഇരിക്കുകയാണ് അപ്പൊ കണ്ണം പറഞ്ഞമ്മ ചെറിയൊരു പനി ഉണ്ട് തോന്നണത് ഒന്ന് പനി നോക്കിക്കെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പനി നോക്കിയതാണ് കേട്ടോ അപ്പൊ നമ്മളെ കുട്ടികളുള്ള വീട്ടിൽ ഈ ഒരു പനി നോക്കുന്ന മെഷീൻ ഉണ്ടാവണം നല്ലതാണ് കേട്ടോ നമുക്ക് നോക്കാലോച്ച് ചിലപ്പോ നമുക്ക് പുറത്തേക്ക് ഇങ്ങനെ ഒരു ചൂടൊക്കെ തോന്നും പക്ഷെ അത് പനിയാവില്ല അപ്പൊ ഇല്ലേതൊന്നും പനിയാവൂലോ മനുഷ്യൻ തന്നെ ചെറിയൊരു ചൂട് ഉണ്ടാവുമല്ലോ അപ്പൊ എന്തായാലും പനി നോക്കിയപ്പോ പനിയൊന്നും ഇല്ലാട്ടോ തോന്നിയതാണ് അങ്ങനെ തൊടുമ്പോ നമുക്കൊരു ചൂടൊക്കെ തോന്നും അപ്പൊ കണ്ണനും നന്ദി ഓളവട്ടം തന്നെ നിക്കണിണ്ട്ട്ടോ എന്താ വച്ചാൽ ഒക്കെ ഈ വേദനയും ഓളെ സങ്കടം ഒക്കെ കൂടെ കണ്ടിട്ടേ രാവിലെ കുറെ കറിയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ സ്കൂളിക്ക് വിടണ്ടറിഞ്ഞിട്ട് അങ്ങനെ സ്കൂളിക്കും പോവലില്ല അപ്പൊ ഇതാ ഒരുവിധം എല്ലാരും ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോ ഞാനും നന്ദവും കൂടിയും ചായ കുടിക്കാതിരിക്കയാണ് അപ്പഴാണ് ഞാൻ അത് വേടിയെടുക്കണ കേട്ടോ അപ്പോഴേക്കും നമ്മളെ പത്തിരി ഒക്കെ നല്ലോണം തണുത്തിട്ടുണ്ട് തണുക്കുന്നതിന്റെ മുന്നേ ആണെങ്കിൽ ഇതിങ്ങനെ കീറി നോക്കിയാല് നല്ലോണം രണ്ടറയായിട്ടുണ്ടാവും കേട്ടോ ആ ഒരു എന്താ പറയാ ചോറ് വെച്ചിട്ട് ഒരു പൊറോട്ട ഉണ്ടാക്കിയിരുന്നില്ല ചോറും മൈദയും വെച്ചിട്ട് അതേപോലെയാണ് അത് സംഭവം ഒരു അറയായിട്ടുണ്ട് അതിങ്ങനെ തുറന്ന് നോക്കിയാല് ഒരറ പോലെയാണ് അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഏതായാലും ഇത് കഴിക്കാൻ ശരിക്കും ഇതിക്ക് മുട്ട റോസ്റ്റോ ചിക്കൻ കറിയോ ചിക്കൻ കുറുമയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണം കേട്ടോ അപ്പൊ കണ്ണം പറയണ്ട അമ്മ അത് ഉണ്ടാക്കി കൂടെ ഉള്ളത് ചില ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പൊ എന്തായാലും ചായടിയൊക്കെ കഴിഞ്ഞു പിന്നെ കറീന്റെ പരിപാടി നോക്കണ കേട്ടോ അപ്പൊ ഇന്ന് കറീന്റെ പരിപാടി നന്ന രാവിലെ തന്നെ നോക്കിയിട്ടില്ല എന്താ ചില കുറച്ചു ഇടിച്ചൊക്കെ കിട്ടിയിരുന്നു അപ്പൊ അതൊക്കെ അരിഞ്ഞു വെച്ച് രാവിലെ തന്നെ അരിയിലൊക്കെ കഴിഞ്ഞിരുന്നു പക്ഷെ അത് മമ്പയർ കിട്ടാൻ വേണ്ടിട്ട് നിന്നതാണ് കേട്ടോ കട തുറക്കാൻ വേണ്ടിട്ട് നിന്നതാണ് അപ്പൊ എപ്പോഴും നമ്മള് മുതിര ഇട്ടൊക്കെ വെക്കലില്ലേ അപ്പൊ മമ്പയർ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ അപ്പൊ ഇന്ന് വൈകി കറി വെക്കാമെന്ന് വിചാരിച്ചു അപ്പൊ മമ്പയർ ആദ്യം വേവിച്ചെടുത്തു ഒരു ഇത്തിരി ഇട്ടുകൊണ്ട് വേവിച്ചെടുത്ത് കേട്ടോ അതിനുശേഷം ഇടിച്ചക്കയും കൂടി അതിലിട്ടിട്ട് ഒരു വീസിലടിച്ചെടുക്കും പിന്നെ അത് ദമ്മിലിടും അങ്ങനെയാണിയാണ് ഇടിച്ചൊക്ക പേരി വെക്കലുള്ളത് അപ്പൊ ഇത് കുക്കറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക മായമാണ് അപ്പൊ അതൊക്കെ ഒന്ന് ഒരു വിസിൽ അടിച്ചെടുത്തിട്ട് പിന്നെ ഞാൻ നന്ദൂനെയും കൊണ്ട് സ്കൂളിലേക്ക് പോയി സ്കൂളിൽ നിന്ന് തിരിച്ചു പോകുന്നപ്പോൾ തറവാട്ട് കയറിയിട്ട് കുറച്ച് മുരിങ്ങേൻ്റെ ഇല പറിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ മുരിങ്ങേൻ്റെയിലൊക്കെ ഇപ്പൊ എല്ലായിടത്തും കോഴിയിൽ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അവിടെ ഒരു മരണ്ട് കൈമ നല്ല മുരിങ്ങേൻ്റെ ഇല ഉണ്ട് നല്ല ടേസ്റ്റുമാണ് അത് നല്ല ഇഷ്ടമാണ് ഇവിടെ എല്ലാവർക്കും ആ ഒരു മുരിങ്ങേൻ്റെ ഇല നമ്മളെ തൊടിയിലുണ്ട് പക്ഷേങ്കില് അത് ഈ കാനലായിട്ട് വലിയൊരു ഇല്ല കേട്ടോ ഇലക്ക് ഇലയ്ക്ക് കട്ടില്ലാത്തൊരു ഇലയാണ് അപ്പൊ ഞാൻ മുരിങ്ങേൻ്റെ ലൊന്ന് ഊരിയിരുക്കുകയാണ് അപ്പൊ ഇന്നൊക്കെ സാവകാശമാണ് കേട്ടോ ഇന്ന് ശരിക്കും നമ്മൾ ഉച്ചയ്ക്ക് നാടൻ ഊണാണ് കേട്ടോ എന്താ വെച്ചാല് മുരിങ്ങേൻ്റെ എല്ലാം താളിപ്പും ഇടിച്ചാക്കി മമ്പേറും ഉപ്പേരിയാണ് പിന്നെ തലേദിവസം വറുത്തിട്ടുള്ള മീനുണ്ട് കേട്ടോ ഉണക്കമീൻ ഉണ്ട് അപ്പൊ വേണ്ടവർക്ക് അത് കൊടുക്കാം അപ്പൊ നല്ല ടേസ്റ്റ് ആണ് ഇങ്ങനെയൊക്കെയാണെങ്കിൽ ചോറ് കഴിക്കാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പൊ മമ്പയറും ഇടിച്ചാക്കിയൊക്കെ കഥ വെന്തിരിക്കാണ് ഇനിയിപ്പതൊന്ന് വറവ് ഇട്ടെടുക്കണം ഇടിച്ചക്കൊക്കെ ഒരുവിധം എല്ലാ സ്ഥലത്തും ആയി തുടങ്ങിയിട്ടുണ്ട് ആയിത്തുടങ്ങിയിട്ടുണ്ടല്ലേ അപ്പൊ നമുക്ക് ഇവിടെ പ്ലാവൊന്നുമില്ല കേട്ടോ അപ്പൊ എവിടുന്നേലും ഇപ്പൊ അങ്ങനെ കിട്ടും ഏട്ടൻ പണിസ്ഥലത്തൊന്നും എവിടുന്നേലൊക്കെ കൊണ്ടുപോയി ഏതായാലും അപ്പൊ ഇങ്ങുപ്പേരി ഒന്ന് വറവിട്ടെടുക്കുകയാണ് അപ്പൊ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് ചെറിയ ഉള്ളിയും വെളുത്തുള്ളി ഉണക്കമുളക് കറിവേപ്പില ഇതൊക്കെ ഒന്ന് മോപ്പിച്ചെടുക്കുകയാണ് കേട്ടോ ഇങ്ങനെ വറവിടുമ്പോ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ചിലര് വെറും കടുകും മുളകും കറിവേപ്പിലയും വറവടും ഉള്ളിയും കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ പ്രത്യേക ടേസ്റ്റ് ആണ് വെളുത്തുള്ളിയും വേണം ചെറിയ ഉള്ളിയും വേണം പിന്നെ ഇവിടെ എപ്പോഴും ചക്ക ഒരു ഇത്തിരി എണ്ണ ഏറെ ഒഴിക്കണമെന്ന് പറയട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു വളഞ്ഞില്ലേ അത് ഒട്ടണ പോലെയാണെന്നൊക്കെ പറയലുണ്ട് ഇവിടെ അമ്മ അപ്പം ചക്ക വറവ് ഇട്ടെടുക്കുകയാണെങ്കിലും അതേപോലെ ഇടിച്ചക്കയാണെങ്കിലും ഇത്തിരി വളിച്ചെണ്ണ ഞാൻ ഏറെ ഒഴിച്ചു കൊടുക്കൂട്ടോ അപ്പോഴുള്ളു അതിനൊരു ടേസ്റ്റ് ഉണ്ടാകുക അല്ലെങ്കിൽ ഒരു വളഞ്ഞിട്ടണ പോലെയാണെന്ന് പറയലുണ്ട് അച്ഛനും അമ്മയൊക്കെ അപ്പം ഞാൻ അങ്ങനെ ചെയ്യലാണ് അപ്പം എന്തായാലും മേവിച്ചുവച്ച അടിച്ചക്കി മമ്പേറും കൂടി ആ ഒരു ഉള്ളിയൊക്കെ മോപ്പിച്ചില്ലേ അതിലേക്ക് അതിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇത്തിരി വെള്ളം ഏറേണ്ടിയിരുന്നു അതൊന്ന് വറ്റിച്ചെടുത്തു കേട്ടോ ചിലപ്പോഴൊക്കെ കറക്റ്റായി കിട്ടലുണ്ട് ഇന്നിപ്പോൾ ഇത്തിരി വെള്ളം ഏറിപ്പോയിരുന്നു പിന്നെ ആ ചീനച്ചട്ടിന്ന് ഉപ്പേരിയൊക്കെ ഒഴിച്ചതിന് ശേഷം ഇതാക്കണ് ചീനച്ചട്ടി കഴുകിയെടുത്തിട്ട് താളിപ്പും കൂടി ഉണ്ടാക്കുകയാണ് അപ്പൊ മുരിങ്ങ താളിച്ചതും ഈ ഒരു ഇടിച്ച കൊപ്പേരിയും പിന്നെ വേണ്ടവർക്ക് തലേദിവസം വറുത്ത് വെച്ചിട്ടുള്ള ഉണക്കലും കൂടി ഉണ്ട് കേട്ടോ അപ്പൊ നല്ല അടിപൊളി ഉച്ചയോണാണെന്ന് ഇതൊന്നും ഒരു റെസ്റ്റോറൻറ്റിലും കിട്ടൂല കേട്ടോ നമ്മളെ എന്താ പറയാ മലപ്പുറം ജില്ലക്കാർക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു സംഭവമാണ് ഈ ഒരു മുരിങ്ങ താളിപ്പ് എന്ന് പറയാനുള്ളത് അപ്പൊ ഈ ഒരു താളിപ്പ് എന്താ പറയാ മലപ്പുറത്താണ് തോന്നുന്നത് പ്രധാനം വേറെ എവിടെയും അങ്ങനെ ഉണ്ടാക്കൂല കേൾക്കുന്നതിന്റെ ഒരുക്കൊരു അത്ഭുത പോലെയാണ് കേട്ടോ അപ്പൊ എന്തായാലും മുരിങ്ങയും കൂടിയും തിളച്ചെടുക്കണുണ്ട് അപ്പോൾ അതിലും തന്നെ ചെറിയ ഉള്ളിയും കാന്താരിയും കൂടി ഒന്ന് വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചെടുത്തു അതിനുശേഷം മുരിങ്ങ മുരിങ്ങയിട്ടിട്ട് ഒന്ന് വാട്ടിയിരുത്തു കേട്ടോ പിന്നെ കഞ്ഞിവെള്ളം ഒഴിച്ചു ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കും ഒരൊറ്റ തളട്ടോ അല്ലാതെ ഒരുപാട് സമയം തിളപ്പിച്ചിട്ടുണ്ടെങ്കിൽ കയ്പ് രസം വരികയുള്ളൂ പിന്നെ ചിലർ കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് മുരിങ്ങേൻ്റെ രട്ട് കൊടുക്കലുണ്ട് കേട്ടോ ഞാൻ എങ്ങനെയാണ് എപ്പോഴും ചെയ്യലുള്ളത് ഇത് ചൂടോട് കൂടിയാവണം അതാണ് ടേസ്റ്റ് അപ്പൊ ചോറ് ഇങ്ങനെ വളമ്പി വെച്ചിട്ട് ഒരു താളിപ്പ് ഉണ്ടാക്കണം കേട്ടോ അപ്പഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുക അപ്പൊ നമ്മളെ കൂട്ടുകാരിൽ ഒരുപാട് ആൾക്കാർക്ക് താളിപ്പ് എന്താന്ന് അറിയില്ല അതിന്റെ ടേസ്റ്റ് അറിയില്ല അപ്പൊ ഇണ്ടാക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഇത്തിരി ഉണ്ടാക്കി നോക്കൂണ്ടു നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ അപ്പൊ നമ്മളോടൊരു സബ്സ്ക്രൈബർ ഹായ് പറയാൻ പറഞ്ഞിരുന്നു അപ്പൊ സജിത എന്ന് പറയുന്ന ഒരു സബ്സ്ക്രൈബർ ആണ് കേട്ടോ അപ്പൊ സജിതയ്ക്ക് വലിയൊരു ഹായ് ഉണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ എന്നും പറയുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുതേ അപ്പൊ എന്റെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് ആരെങ്കിലും കണ്ടോണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് കാണാൻ മറക്കരുത് കേട്ടോ അപ്പം എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി